ഹായ് ഫ്രണ്ട്സ്, ഞാൻ ബീന ഫ്രം ബാബ്സ് കിച്ചണിലാണ്. ഞാൻ ഇന്നിവിടെ ഒരു വെണ്ടയ്ക്ക ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടി ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനു വേണ്ടിയ സാധനങ്ങൾ, ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ, കാശ്മീരി ചില്ലി 2 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ. ഗരം മസാല പൊടിയില്ലാത്തവർ എണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിക്കഴിയുമ്പോൾ 1 ഏലക്ക, 2 ഗ്രാമ്പു, പിന്നെ ഒരു ചെറിയ കഷ്ണം കറുവാപ്പട്ട, ഇതിട്ട് പൊട്ടിക്കഴിയുമ്പോൾ ബാക്കി സാധനങ്ങൾ ചേർക്കാവുന്നതാണ്. ഇവിടെ മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ, കായപ്പൊടി 1/4 ടീസ്പൂൺ. ഇവിടെ പാത്രത്തിൽ തേങ്ങ വറുത്ത് വെച്ചതാണ്. ഇത് വറുത്ത് വെച്ചിരുന്ന കൊണ്ട് ഞാനിത് ലാസ്റ്റ് ചേർക്കുന്നതാണ്. 1 നാരങ്ങയുടെ ചെറിയൊരു കഷ്ണം. ഇത് വെണ്ടയ്ക്കായിൽ മിക്സ് ചെയ്യാനാണ്. ഇത് വെണ്ടയ്ക്ക മിക്സ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ വഴുവഴുപ്പ് മാറാൻ വേണ്ടി ഒരു ചെറിയ നാരങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഉപ്പ് ആവശ്യത്തിന്, ചുമന്നുള്ളി ചെറിയ ഉള്ളി നടുവേ പൊളന്ന് 1/20 എണ്ണം, വെണ്ടയ്ക്ക കഴുകി വൃത്തിയാക്കി ഇങ്ങനെ അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. ഈ വലിപ്പത്തിലും ഈ കനത്തിലുമാണ്. അതുപോലെ ഉരുളക്കിഴങ്ങ് ക്യൂബ്സായിട്ട് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞ് അതും വെച്ചിട്ടുണ്ട്. വെള്ളം 1 ശകലം വെള്ളമേ എടുക്കാവുള്ളൂ. അത് ഉരുളക്കിഴങ്ങ് വേകാനും വേണ്ടി മാത്രമാണ്, അത് പേരിന് മാത്രമേ ചേർക്കുള്ളൂ. ഇപ്പം ഞാൻ പാൻ വെച്ച് എണ്ണ ചൂട്, 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കടുകിട്ട് കൊടുക്കാവുന്നതാണ്. കടുകിട്ട് പൊട്ടിക്കഴിയുമ്പോൾ നമുക്കിതിലേക്ക് വെണ്ടയ്ക്ക ചേർക്കാവുന്നതാണ്. വെണ്ടയ്ക്ക മുഴുവനെ അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക മാത്രം ആദ്യം നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. വെണ്ടയ്ക്ക വഴറ്റുമ്പോൾ എപ്പോഴും 1 ശകലം നാരങ്ങ നീരൊഴിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ. അതൊരു വഴുവഴുപ്പും അതിൻ്റെ വഴുവഴുപ്പുണ്ട്, അത് മാറാൻ വേണ്ടി കൊഴഞ്ഞു പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നാരങ്ങ നീര് ചേർക്കുന്നത്. നാരങ്ങയുടെ പുളി ഇഷ്ടമില്ലാത്തവർ ഇതിൽ ചേർക്കേണ്ട കാര്യമില്ല. ഇപ്പം നമുക്ക് വെണ്ടയ്ക്ക വഴുത്തുകയാണ്. വെണ്ടയ്ക്ക ഒരുവിധം ഒന്ന് വഴന്നു വരുമ്പോൾ നമുക്ക് നാരങ്ങ നീര് ചേർക്കാവുന്നതാണ്. വെണ്ടയ്ക്ക വഴുത്താൻ ഒഴിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് നാരങ്ങ പിഴിഞ്ഞൊഴിക്കാവുന്നതാണ്. ഞാൻ എടുത്തു വച്ചിരിക്കുന്ന ഒരു ചെറിയ പീസ് നാരങ്ങയാണ് ഞാൻ ഇവിടെ എടുത്തു വച്ചിരിക്കുന്നത്. അത് നമുക്ക് പിഴിഞ്ഞ് പാത്രത്തിൽ വെക്കാം. നാരങ്ങ പിഴിഞ്ഞെടുത്ത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ്. ഒരു ചെറിയ പീസ് നാരങ്ങ മതി. 1 ടീസ്പൂൺ നാരങ്ങ മതിയാകും ഇതിന്. ഇതിൻ്റെ വഴുവഴുപ്പൊന്ന് മാറാൻ വേണ്ടി മാത്രമാണ്. ഇതിൽ കൂടുതൽ ചേർത്താൽ അതിന് പുളി കറിച്ച് പുളി കൂടിപ്പോകും. നമ്മളതിന് തക്കാളിയോ വേറെ ഒന്നും ചേർക്കുന്നില്ല. നാരങ്ങയുടെ പുളി ഇഷ്ടമില്ലാത്തവർ ചേർക്കണ്ട. ഇപ്പം വെണ്ടയ്ക്ക ആ വെള്ളമയൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആ നാരങ്ങ നീരൊന്ന് ഒഴിച്ചു കൊടുക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ 1/2 ടീസ്പൂൺ നാരങ്ങ ജ്യൂസ് മതി. അതൊന്നിട്ട് ചേർത്ത് ഒന്നുകൂടെ വഴുത്തി കൊടുക്കാം. ഇതൊന്ന് നല്ലപോലെ കഴിഞ്ഞ് വരണം. നല്ലപോലെ എന്ന് പറഞ്ഞാൽ ഗോൾഡൻ കളറോ നല്ല ക്രിസ്പിയായിട്ടോ ഒന്നും വരണ്ട. ആ നാരങ്ങ നീര് അതേ പിടിച്ചു കഴിഞ്ഞുമ്പോൾ അതിൻ്റെ വഴുവഴുപ്പൊന്ന് മാറാൻ വേണ്ടി മാത്രം ഒന്ന് 2-3 മിനിറ്റ് ഇത് വെച്ച് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞു. ഇതിൻ്റെ വഴുവഴുപ്പൊക്കെ മാറി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. എല്ലാം തന്നെ തന്നെയാണ് കിടക്കുന്നത്. ആ വഴുവഴുപ്പ് പോലെയുള്ളതെല്ലാം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ചുമന്നുള്ളി എടുത്ത് വെച്ചിരിക്കുന്നതും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചുമന്നുള്ളിയും കൂടെ ചേർത്ത് നമ്മളൊന്ന് നല്ല പോലെ ഇളക്കി കൊടുക്കുക. ഇതിനെയും അധികം നേരം ഒന്നും ഇതാക്കണ്ട. ഇതിൻ്റെ കൂടെ നമുക്ക് ഉരുളക്കിഴങ്ങും ചേർക്കാനുള്ളതാണ്. ഉരുളക്കിഴങ്ങും കൂടെ ചേർത്ത് ഒന്ന്
ഷോർട്ടായി കഴിയുമ്പോൾ ഒരു ശകലം കുറച്ച് നേരത്തേക്ക് ഇതായി കഴിയുമ്പോൾ നമുക്കിനി നമ്മുടെ പൊടികൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ആദ്യമായിട്ട് നമുക്ക് മഞ്ഞൾ പൊടി, അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്, അതിട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മല്ലിപ്പൊടി, രണ്ട് സ്പൂൺ, രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അതും കൂടെ ഇട്ട് കൊടുക്കും. അതും കൂടെ ഇട്ട് നല്ലതുപോലെ ഇളക്കി ആ മഞ്ഞൾ പൊടിയുടെയും മല്ലിപ്പൊടിയുടെയും ഒരു പച്ച മണം മാറുന്ന വരെ ഇളക്കി കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ അതിൻ്റെ മണം മാറി, നമുക്കിനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ് ഞാൻ എടുത്തു വച്ചിരിക്കുന്നത്, അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയിട്ട് അതിൻ്റെ മണമൊന്ന് മാറി വരുന്ന വരെ ഇളക്കാവുന്നതാണ്. മുളക് പൊടി നല്ല മൂത്ത മണം വരുമ്പോഴാണ് അതിൻ്റെ പച്ച ചുവ മാറി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇത് വേണ്ട, ഇതിപ്പം നല്ലപോലെ അങ്ങ് മാറിയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഇതിൻ്റെ കൂടെ ബാക്കി സാധനങ്ങൾ, അതായത് കായം ഉപ്പ് ഇതൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കും. ഉപ്പ് അവരവരുടെ ആവശ്യത്തിന് ഇടാവുന്നതാണ്. ഉപ്പ് നമ്മൾ കായപ്പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാല പൊടിയും നമ്മളിത് ലാസ്റ്റാണ് ചേർക്കേണ്ടത്, ഈ തേങ്ങ വറുത്തത്. അതുവരെ ഇതിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ഇനി നമുക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങ് എടുത്ത് വെച്ചിരിക്കുന്നതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഉരുളക്കിഴങ്ങും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി എല്ലാം യോജിപ്പിക്കുക. എല്ലാം യോജിപ്പിച്ച ശേഷം നമുക്ക് ഒരു കുറച്ച് വെള്ളം, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഉരുളക്കിഴങ്ങ് വേകാനും മാത്രം ഒരു ഇത് ചെറിയ ഗ്ലാസ്സാണ്, ഒരു ശകലം, ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെള്ളമൊഴിച്ച് നമുക്ക് തീരെ തിന്മ വെച്ച് ഇത് അടച്ച് വെച്ച് വേവിക്കണം. ഉരുളക്കിഴങ്ങ് ഒരുവിധം വേവാകുന്നത് വരെ എളുപ്പം വയ്ക്കുന്ന, നമ്മളീ ഉരുളക്കിഴങ്ങ് ചെറിയ പീസാക്കിയത് എളുപ്പം വേകാൻ വേണ്ടിയിട്ടാണ്. നമുക്കിനി ഇതൊന്ന് അടച്ചു വെച്ച് സിമ്മ വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാവുന്നതാണ്. ഞാനത് പാത്രം മൂടി വെച്ചിരുന്നു, വേവിച്ചതാണ്. ഒരു ഒരു മൂന്നാല് മിനിറ്റ് കഴിഞ്ഞു. ഇപ്പം ഞാൻ ഇടയ്ക്ക് ഇളക്കി കൊടുത്തായിരുന്നു. ഇടയ്ക്ക് നമ്മളിങ്ങനെ എടുത്ത് ഇളക്കി കൊടുക്കണം എല്ലാവരും മസാല. ഇപ്പോൾ ഉരുളക്കിഴങ്ങ് നല്ലപോലെ വെന്തിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് ഒരു പ്രാവശ്യം ഇളക്കി കൊടുത്തായിരുന്നു, എല്ലാം നല്ലപോലെ ഇളകാൻ വേണ്ടി, ഇളകി എല്ലാം മിക്സാകാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഉരുളക്കിഴങ്ങ് വെന്തു, നിങ്ങൾക്ക് തന്നെ കാണാവുന്നതാണ്, ഫ്രൈയുടെ അളവിനായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കായപ്പൊടി, കായപ്പൊടി വളരെ കുറച്ച് മതി. ഉരുളക്കിഴങ്ങ് ഇടുന്നതുകൊണ്ടാണ് നമ്മൾ ഈ കായപ്പൊടി ചേർക്കുന്നത്. കായപ്പൊടി ഇട്ട് കഴിയുമ്പോൾ ഗ്യാസിൻ്റെ പ്രോബ്ലം ഉള്ളവർക്ക് അതൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയാണ് ഈ കായപ്പൊടി ചേർക്കുന്നത്. കായപ്പൊടിയും ചേർക്കാം. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കുരുമുളക്, കുരുമുളക് ഞാൻ ഇവിടെ കാശ്മീരി ചില്ലിയാണ് ഇട്ട്, അതുകൊണ്ട് എരിവ് കുറച്ചേ ഉള്ളൂ. സാധാരണ മുളക് പൊടി ഇടുന്നവർ നിങ്ങളുടെ എരിവിനനുസരിച്ച് നോക്കിയിടാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് അടുത്ത് ചേർക്കേണ്ടത് നമ്മുടെ ഗരം മസാല പൊടിയാണ്. അത് ഒരു അര ടീസ്പൂൺ, ഇത് ഇഷ്ടമുള്ളവർക്ക് മാത്രം ഇട്ടാൽ മതി, കമ്പൽസറി ഇല്ല. അതുകൊണ്ട് അതൊരു ഫ്ലേവറിന് വേണ്ടി ഇട്ടതാണ് മസാല. ഗരം മസാല പൊടി ഞാനിവിടെ പൊടിച്ചു വെച്ചിരിക്കുന്നതാണ്, അതുകൊണ്ട് വളരെ കുറച്ചിട്ടാൽ മതി. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഗരം മസാല പൊടിയാണ് ഇടുന്നത്. ആർക്കെങ്കിലും അതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ പറഞ്ഞാൽ ഞാനത് ഇട്ട് തരാം. ഇനി നമ്മൾ, ഞാൻ പറഞ്ഞില്ല എനിക്കിവിടെ കുറച്ച് വറുത്ത തേങ്ങ ഇരിപ്പുണ്ടായിരുന്നു, അതും കൂടെ ലാസ്റ്റായിട്ട് അതിലേക്ക് ഇടുകയാണ്. അതും കൂടെ ഇട്ട്
നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് സിമ്മേല് തീരെ ഇത് കുറച്ച് നമ്മൾ തീ കുറച്ച് നമ്മൾ സിമ്മേല് ഇട്ട് വെക്കാവുന്നതാണ്. സിമ്മേലിട്ട് നല്ലപോലെ വഴറ്റി ഇതൊന്നുകൂടെ ഫ്രൈ പോലെ ആയി കിട്ടും. നിങ്ങൾ നല്ലപോലെ ഫ്രൈ ആകുമ്പോൾ ഇതെടുത്ത് വാങ്ങി വെക്കാവുന്നതാണ്. ഇപ്പോൾ ഇത് തന്നെ നല്ലപോലെ ഫ്രൈ ആയി കഴിഞ്ഞു. ഇനി നമുക്ക് കൂടുതൽ നേരം ഇടേണ്ട കാര്യമില്ല. ആ കുരുമുളകിൻ്റെയും ഗരം മസാലയുടെയും ഫ്രഷായിട്ടുള്ള ടേസ്റ്റ് കിട്ടണമെങ്കിൽ അധികം നേരമായിട്ട് മൂപ്പിക്കരുത്. നിങ്ങൾ വാങ്ങുന്നതിന് കുറച്ച് മുമ്പായിട്ട് മാത്രമേ അത് ചേർക്കാവുള്ളൂ. ഇതിപ്പോൾ നല്ലപോലെ മൊരിഞ്ഞു വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല റെസിപ്പിയാണ്. ട്രൈ ചെയ്തിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ഫ്രണ്ട്സ്. ഇതാണ് ഞാൻ ഇന്നുണ്ടാക്കിയ വെണ്ടയ്ക്ക ഉരുളക്കിഴങ്ങ് സ്റ്റിർ ഫ്രൈ അഥവാ മെഴുക്കുവരട്ടി. ഇത് നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ. ഓക്കെ, താങ്ക് യു.